വിഴിഞ്ഞം തുറമുഖ നിർമ്മാണവുമായി മുന്നോട്ട് പോകാൻ കേരള ഹൈക്കോടതി അദാനി ഗ്രൂപ്പിന് പച്ചക്കൊടി കാണിച്ചതോടുകൂടി കുറേ ആളുകൾ വിരളി കൊണ്ട് ഓടുകയാണ്. കാരണം സമരം ഈ രീതിയിൽ പോയി കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഒരിക്കലും ഒരിടത്തും മദർഷിപ്പ് അടുക്കാൻ പറ്റുന്ന ഒരു തുറമുഖം ഉണ്ടാവില്ല എന്ന് ആഗ്രഹിച്ചവർ ഇന്നലത്തെ ഹൈക്കോടതി വിധിയോടുകൂടി നിരാശരായിരിക്കുകയാണ്. ഹൈക്കോടതി ഒന്നേ പറഞ്ഞുള്ളൂ, ആർക്ക് വേണമെങ്കിലും സമരം നടത്താം, സമാധാനപരമായി സമരം നടത്താം. അത് സർക്കാരിൻ്റെ അഭിഭാഷകനും കോടതി സമ്മതിച്ചു. പക്ഷേ വിഴിഞ്ഞം തുറമുഖ നിർമ്മാണത്തിന് ആവശ്യമായ സാധന സാമഗ്രികൾ കൊണ്ടുപോകുന്നതും അവിടേക്ക് തൊഴിലാളികളെ എത്തിക്കുന്നതും തടഞ്ഞുകൊണ്ടുള്ള ഒരു സമരം ഒരിക്കലും അത് സമാധാനപരമായ ഒരു സമരമല്ലെന്ന് ഹൈക്കോടതി ഇന്നലത്തെ വിധിയിൽ വിലയിരുത്തുകയും ചെയ്തു. ഇതാണ് സമരക്കാർക്ക് തിരിച്ചടിയായത്. സമരക്കാർ പൂർവാധികം ശക്തമായി ഇങ്ങനെ സമരം നടത്തി വരുമ്പോഴാണ് ഒരു വെള്ളടി പോലെ ഹൈക്കോടതിയുടെ വിധി ഉണ്ടായത്. അതിന് സർക്കാരും അനുകൂലിച്ചു. ഇനിയിപ്പോൾ പോലീസിനും ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം കോടതി നിർദ്ദേശം അനുസരിച്ചില്ലെങ്കിൽ അത് കോർട്ട് ലക്ഷ്യമാവും. സംസ്ഥാന ചീഫ് സെക്രട്ടറിയും പോലീസ് മേധാവിയും ഹൈക്കോടതി വരാന്തയിൽ ചെന്ന് കാത്തുകിടക്കേണ്ടി വരും. അത് ഒഴിവാക്കുക എന്നുള്ളതും കൂടി ഇവരുടെ ഒരു ലക്ഷ്യമാണ്. എന്തിനാണ് ഈ വിഴിഞ്ഞം പദ്ധതി എതിർക്കുന്നത് എന്നുള്ളത് പലരും ചോദിച്ചിട്ടും ശരിയായ ഒരു ഉത്തരം തരാനില്ല ആർക്കും. 7 കാര്യങ്ങൾ സമരസമിതി ഉന്നയിച്ചു. ആ 7 കാര്യങ്ങളിലും സംസ്ഥാന സർക്കാർ മുഴുവൻ കാര്യങ്ങളും ചെയ്യാമെന്ന് പറഞ്ഞു. മണ്ണെണ്ണ വില നിശ്ചയിക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. അക്കാര്യം നിയമസഭ ഒരു പ്രമേയം പാസാക്കി തന്നെ കേന്ദ്ര സർക്കാരിനെ അറിയിക്കാം എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉറപ്പ് നൽകി. അതിലും അവർക്ക് തൃപ്തിയില്ല. കാരണം സംസ്ഥാന സർക്കാരിൻ്റെ അധികാര പരിധിയിൽ വരുന്നതല്ല മണ്ണെണ്ണയുടെ വില നിയന്ത്രണം. അത് കേന്ദ്ര വിഷയമാണ്. കേന്ദ്രമാണ് മണ്ണെണ്ണയുടെ വില നിശ്ചയിക്കുന്നതും ഓരോരോ സംസ്ഥാനങ്ങൾക്ക് കോട്ട കൊടുക്കുന്നതും അത് മത്സ്യത്തൊഴിലാളികൾക്ക് എത്ര കൊടുക്കണമെന്നൊക്കെ തീരുമാനിക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. ബാക്കി എല്ലാ കാര്യങ്ങളിലും സംസ്ഥാന സർക്കാരിനെ കൊണ്ട് ചെയ്യാവുന്നതെല്ലാം ചെയ്തു കഴിഞ്ഞു. ആ പുനരധിവാസം, പിന്നെ പകരം വീട് കിട്ടുന്നതുവരെ അവർക്ക് വാടകയ്ക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങൾ, അല്ലെങ്കിൽ വാടക പിന്നെ സർക്കാർ അവരുടെ അക്കൗണ്ടിൽ കൊടുക്കാം, എല്ലാം പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ പിടിവാശി മറ്റൊന്നുമല്ല, വിഴിഞ്ഞം തുറമുഖ നിർമ്മാണം നിർത്തിവെക്കണം. ഇതാണ് വിദേശ ലോബികളുടെ ആവശ്യം, അതാണ് സമരക്കാരുടെ ആവശ്യം. കാരണം പിന്നെ വിഴിഞ്ഞത്ത് പിന്നെ മദർഷിപ്പുകൾ അടുത്തു കഴിഞ്ഞാൽ പിന്നെ കൊളംബോ തുറമുഖം പൂട്ടേണ്ടി വരും. കാരണം ഏറ്റവും കൂടുതൽ ഇന്ത്യയിലേക്ക് ചരക്കുമായി വരുന്ന മദർഷിപ്പുകൾ കൊളംബോയിലാണ് ഏറ്റവും കൂടുതൽ അടുക്കുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ ദുബായിലും സിംഗപ്പൂരിലുമാണ്. ഈ കൊളംബോയുടെ തുറമുഖം നമുക്കറിയാം, ചൈനീസ് ഗവൺമെൻറ്റാണ് അതിന് സഹായം കൊടുത്ത് വികസിപ്പിച്ചിരിക്കുന്നത്. ഈ അതിൻ്റെ മാസ അടവ് പോലും കൊടുക്കാൻ വയ്യാതെ ഇപ്പോൾ പിന്നെ ശ്രീലങ്ക വട്ടം കറങ്ങുകയാണ്. ആ അവസരത്തിലാണ് ഇന്ത്യയിലേക്കുള്ള മദർഷിപ്പുകളും കൂടി ശ്രീലങ്ക വിടുകയാണെന്നുണ്ടെങ്കിൽ അത് ഏകദേശം 30,000 കോടി രൂപയുടെ നഷ്ടം ഒരു വർഷം ശ്രീലങ്കയ്ക്ക് വരുമെന്നാണ് കണക്കാക്കിയിരിക്കുന്നത്. അതുകൊണ്ടാണ് വിദേശ ലോബികൾ എത്രമാത്രം പണം ചെലവാക്കിയും ഇവിടുത്തെ സമരത്തെ പ്രോത്സാഹിപ്പിക്കുന്നതും ആർക്ക് വേണമെങ്കിലും പണം കൊടുക്കാമെന്നുള്ള രീതിയിൽ അവർ പെരുമാറുന്നതും. അത് ഒരു വിഭാഗം ആളുകൾ അതിനകത്ത് വീണുപോയി എന്നുള്ളതാണ് വാസ്തവം. ഈ സത്യം പറഞ്ഞാൽ ഈ മെത്രാന്മാരൊക്കെ ആളുകളെ ശരിയായ രീതിയിലേക്ക് നയിക്കേണ്ടവരാണ്, പള്ളിയിലെ അച്ഛന്മാരും. അതിന് പകരം അവർ ആളുകളെ ഇളക്കിവിടുന്ന ഒരു സമരാഭാസമാണ് നാം കണ്ടുവരുന്നത്. അത് വേറൊരു മറ്റൊരു കാര്യം, അവിടുത്തെ ജനങ്ങളും അവിടുത്തെ തീരദേശവാസികളും ആ സമരത്തിനെതിരാണെന്നുള്ളതാണ്. തീരദേശവാസികൾ വിഴിഞ്ഞത്തെ ആരും അവിടെ സമരപ്പന്തലില്ല, എല്ലാം പുറത്തുനിന്ന് വരുന്നവരാണ്. എവിടുന്നാണ് ഇവർ വന്നിരിക്കുന്നതെന്ന് പോലും അറിഞ്ഞുകൂടാ. തമിഴ് സംസാരിക്കുന്നവരും കൂട്ടത്തിലുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇറക്കുമതി ചെയ്ത് സമരം വിജയിപ്പിക്കാൻ വേണ്ടി വരെ പിന്നെ പണവും ചെല്ലും ചെലവും കൊടുത്ത് ആളുകൾ ഇറക്കിയിരിക്കുകയാണ്. അതുമാത്രമല്ല, തീരദേശവാസികളോടൊപ്പം തന്നെ അവിടുത്തെ ജനങ്ങളും ഇളകി നിൽക്കുകയാണ്. പൊതുസമൂഹം ഇതിനെതിരായി നീങ്ങിയതോടുകൂടിയാണ് സമരത്തിൻ്റെ ഗതിക്ക് മാറ്റം വന്നത്. എന്തായിരുന്നാലും ശരി, പൊതുസമൂഹം ഇതിന് അനുകൂലമല്ല എന്ന് ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. അതുപോലെ തന്നെ സമരക്കാർക്കും പൊതുസമൂഹത്തെ ഒന്ന് ഭയന്ന് തുടങ്ങിയിരിക്കുന്നു. എന്തായിരുന്നാലും ദിവസങ്ങൾ കഴിയുന്തോറും സമരത്തിൻ്റെ വീറും വാശിയും കുറഞ്ഞു വരികയാണ്. അതുകൊണ്ടാണ് അവർ പെട്ടെന്ന് പിന്നെ ഹൈക്കോടതി വിധി കണ്ടതും പേടിക്കുന്നതും. എന്തായിരുന്നാലും ഒരു കാര്യം ഉറപ്പാണ്, ഇവിടെ നിയമ സംഹിത ഉള്ളിടത്തോളം കാലം, നിയമവും കോടതിയും ഉള്ളിടത്തോളം കാലം നമ്മൾ കോടതിയെയും നിയമത്തെയും ബഹുമാനിച്ചേ പറ്റൂ. ഒരു വിഭാഗത്തിനും അതിൽ നിന്ന് മാറി നിൽക്കാനാവില്ല. അങ്ങനെ ഒരു വിഭാഗത്തിന് മാറി നിൽക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ഗവൺമെൻറ് ഉണ്ട് എന്നുള്ള കാര്യം അവരും മനസ്സിലാക്കണം. ഈ ഗവൺമെൻറ്റിന് ചെയ്യാവുന്നുള്ള എല്ലാം ചെയ്തു കഴിഞ്ഞു. പക്ഷേ തുറമുഖ നിർമ്മാണം നിർത്തിവെക്കണം എന്നുള്ളൊരു കാര്യത്തിൽ അത് പിന്നെ പിടിവാശി സർക്കാർ പറഞ്ഞതിൻ്റെ കാര്യമില്ല. ഗവൺമെൻറ് ഈ തുറമുഖ നിർമ്മാണം നടത്തുന്നതോടൊപ്പം തന്നെ അവരൊരു വിദഗ്ധ സമിതിയെ വയ്ക്കാം. ആ വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് വന്നിട്ട് നമുക്ക് വേണ്ടതാണെന്നുള്ളത് നോക്കി ചെയ്യാം. ഇതുവരെയുള്ള പിന്നെ നടത്തിയ എല്ലാ പഠനങ്ങളിലും ഈ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ നിർമ്മാണം തുടങ്ങിയതിന് ശേഷമുള്ള തീരശോഷണം അല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെ നിരവധി പഠനങ്ങൾ വന്നു കഴിഞ്ഞു. പക്ഷേ അതൊന്നും സമരക്കാർക്ക് പിന്നെ അവരുടെ ചെവിയിൽ കയറുന്നില്ല. അവർക്കൊരൊറ്റ ലക്ഷ്യമേയുള്ളൂ, വിദേശ ഏജൻസികൾ പറയുന്നത് അനുസരിച്ച് സമരം നടത്തുന്നു, പിന്നെ തുറമുഖത്തിൻ്റെ നിർമ്മാണം നിർത്തിവെക്കണം, പക്ഷേ അതിന് വച്ച വെള്ളം അങ്ങ് വാങ്ങി വച്ചേക്കേ എന്നാണ് ഇന്നലെ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. ഒരു രാജ്യത്തിൻ്റെ വികസനം തടയാൻ ഒരു കോടതിക്കും ആവില്ലെന്നും കോടതി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഗവൺമെൻറ് പറയുന്നത് കേട്ട് അതുപോലെ തന്നെ പഠനങ്ങളുടെ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ സമരം സമാധാനപരമായി നടത്തിക്കോളൂ, അതിനകത്ത് ഒരു കുഴപ്പമില്ല. പക്ഷേ തുറമുഖ നിർമ്മാണത്തിന് വരുന്ന തൊഴിലാളികളെ തടയുക, അവർക്ക് കൊണ്ടുപോകുന്ന നിർമ്മാണത്തിന് ആവശ്യമായ സാധന സാമഗ്രികൾ തകരുക, അവരുടെ ഗോഡൗൺ അടിച്ചു തകർക്കുക, ഇതൊന്നും ഒരു സമരത്തിൻ്റെ രീതിയല്ല. അത്തരം സമരത്തിനെ അക്രമ സമരമായി മാത്രമേ കണക്കാക്കാനൊക്കുള്ളൂ. അത് സമാധാനപരമായ ഒരു സമരമല്ലെന്നും സർക്കാരിൻ്റെ വക്കീലിനെ ഇന്നലെ കോടതി ഉപദേശിച്ചിട്ടുണ്ട്. എന്തായിരുന്നാലും കോടതിയുടെ ഇടപെടലോടുകൂടി വിഴിഞ്ഞം തുറമുഖം രക്ഷപ്പെടുമെന്ന് നമുക്ക് ആശിക്കാം.